ചർച്ച് നമ്മളെല്ലാവരും അറിയണം ആ വിഷയം. അതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മളുടെ എസ്പെഷ്യലി യങ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടാൽ, അവർക്ക് പ്രായമുള്ള ആളുകൾക്കൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയി സാഹചര്യങ്ങളെയൊക്കെ നേരിടാനുള്ള കുറച്ചൊക്കെ പ്രാപ്തി മാനുഷികമായിട്ട് കാണും. പക്ഷേ യങ് ആയിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ ചർച്ചിലൊക്കെ ഒത്തിരി യങ്സ്റ്റേഴ്സ് ഉള്ളതല്ലേ, അവര് മാനസികമായിട്ടൊരു തകർച്ച ഉണ്ടാകാൻ ഇടയാകരുത്. ദൈവത്തിൽ ആശ്രയിപ്പാനും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാനും കൂടുതൽ ദൈവത്തിൽ വിശ്രമിക്കുവാനും നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. കാസ്റ്റ് യുവർ ബേർഡൻസ് അപ്പോൺ ജീസസ് എന്ന് പറയുന്ന രീതിയിൽ ഭാരത്തെ എറിഞ്ഞു കളയുവാൻ തക്കവണ്ണം അതൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. കാരണം പുതിയ തലമുറ ഈ പറയുന്ന വലിയ സ്ട്രഗിൾസ് അനുഭവിക്കാതെ വളർന്നവരാണ്. അവർക്ക് സ്ട്രഗിൾസ് ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞത് എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്, പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. ആരും ഇതോടത്ത് പേടിക്കണ്ട. കാര്യം ദൈവത്തിന്റെ സിംഹാസനം എല്ലാ സിംഹാസനത്തിന്റെയും മുകളിലാണ്. അതുകൊണ്ട് നമ്മൾ ആരും കൊറോണയെ മാത്രമല്ല ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് മുന്നറിയിപ്പുകൾ വേദോസം തരുന്നുണ്ടെങ്കിലും, കർത്താവ് നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും ഒരിക്കലും നമ്മളെ പേടിപ്പിക്കത്തില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളും ആരെയും പേടിപ്പിക്കരുത്. എന്നാൽ അതേസമയം നമ്മൾ അലേർട്ടായിരിക്കണം. അത് രണ്ടും രണ്ട് കാര്യമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇന്ന് ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്കറിയാവുന്ന ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 19-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം, അതിൻ്റെ 7-ാമത്തെ വാക്യം. 6 മുതലുള്ള വാക്യങ്ങൾ കുറച്ചുകൂടെ വായിച്ചാൽ ശരിയായിരിക്കും. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ കോശം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ളവനായ ഉള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് മഹത്വം കൊടുക്കുക. എന്നിട്ട് അവിടെ പറയുന്നു, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം നമുക്ക് എല്ലാം അറിയാവുന്നതാണ്, കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു. അപ്പോൾ വരാൻ പോകുന്ന ഒരു ഇവന്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. അത് നമുക്ക് അതിന്റെ വില കുറച്ച് കാണാനായിട്ട് കഴിയില്ല. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പോലും. ഇന്ന് പലപ്പോഴും കാത്തിരിപ്പ് മറ്റു പല കാര്യത്തിനു വേണ്ടി ആയിപ്പോയി. എന്നാൽ നമ്മുടെ പഴയ വിശുദ്ധന്മാര് അവരുടെ കാത്തിരിപ്പിന്റെ അടിസ്ഥാനം തന്നെ കർത്താവിനോട് ഒരുമിച്ചുള്ള വാസം, അതായിരുന്നു അവരുടെ കാത്തിരിപ്പിന്റെ അടിസ്ഥാനമായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വാക്യം ഒരു കാരണവശാലും സഭയിൽ ഒരിക്കലും വില കുറച്ച് നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാശയുടെ വാക്കുകളാണ്, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു, അതൊരു ഫാക്റ്റാ. പക്ഷേ അതിനോട് ചേർന്ന് പറയാണ്, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പൊ വരുവാൻ പോകുന്ന ഈ ഇവന്റ് എന്താണ്? ആ ഇവന്റ് കുഞ്ഞാടിന്റെ കല്യാണം. അത് നടക്കും. പക്ഷേ അടുത്ത കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിവിലേജസ് എല്ലാം നമ്മൾ പെട്ടെന്ന് വായിക്കും. നമുക്ക് എന്തൊക്കെ പ്രിവിലേജ് കിട്ടാനുണ്ടോ അതെല്ലാം നമ്മൾ കാണാതെ പഠിക്കും. എന്നിട്ട് നമ്മൾ പറയും, ഞാൻ വാഗ്ദത്തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ബ്രദറെ, വാഗ്ദത്തങ്ങൾ എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് വാഗ്ദത്തം നിർവഹിക്കും. നീ എഴുതി വെച്ച് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും കർത്താവ് വാഗ്ദത്തം നിവർത്തിക്കും. അതിന് ഒരു പ്രശ്നവുമില്ല. എഴുതി വെക്കുക, പ്രാർത്ഥിക്കുക, എന്തുവേണം ചെയ്തു. പക്ഷേ വാഗ്ദത്തങ്ങൾ മാത്രം എഴുതി വെച്ചാൽ പോലെ, നിന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം നീ ചെയ്യൂടെ വേണ്ട. അപ്പോൾ വി ഹാവ് പ്രിവിലേജസ്, വി ഹാവ് റെസ്പോൺസിബിലിറ്റീസ്. മോസ്റ്റ് ഓഫ് ദ ടൈം ദ പ്രോബ്ലം, പീപ്പിൾ സ്പീക്ക് ഓൺലി അബൌട്ട് പ്രിവിലേജസ്. ദേ നെവർ സ്പീക്ക് അബൌട്ട് റെസ്പോൺസിബിലിറ്റീസ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ മെഗാ ചർച്ച് പാസ്റ്റർമാരുടെ എല്ലാം പ്രശ്നം അതാണ്.
പ്രിവിലേജ് പഠിപ്പിച്ച് പറഞ്ഞ്, പ്രിവിലേജസ് ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, പ്രിവിലേജസ് ഉണ്ട്. പക്ഷെ ആ പ്രിവിലേജസിനോട് ചേർന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്ത ഒരു പ്രിവിലേജും നമുക്ക് തന്നിട്ടില്ല. നമ്മളെ കർത്താവ് രക്ഷിച്ചത് പൂർണ്ണമായും നമ്മളൊന്നും ചെയ്യാതെ, അതിന് യാതൊരു സംശയമില്ല. അത് 100% കൃപയാലാണ്, എല്ലാം കൃപയാല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാര്യങ്ങളിൽ നമുക്കും ചിലത് ചെയ്യാനുണ്ട്. കാൽവരി ക്രൂശിൽ യേശു കർത്താവ് മരിച്ചപ്പോൾ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി അവൻ മരിച്ചു. അത് 100% അവൻ ചെയ്ത പ്രവൃത്തിയാ. അതിനകത്ത് എന്റെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല, ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. എന്നാൽ പാപിയായിരുന്ന എന്നെ അവൻ വീണ്ടെടുത്ത് അവന്റെ മണവാട്ടിയാക്കി, അവന്റെ വിവാഹത്തിന് വേണ്ടി എന്നെ അവൻ ക്ഷണിക്കുമ്പോൾ അതിന് മുമ്പ് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ആ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതെ ഏതാണെങ്കിലും കല്യാണം ഇനിയും നടന്നോളുമെന്ന്, നടക്കാതിരിക്കാൻ തന്നെ. ഞാൻ 1997 ഒരു പാസ്റ്ററുടെ പുള്ളി, എന്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഇങ്ങനൊക്കെ പറയുന്നത്. ആ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ആരൊക്കെ രക്ഷിക്കപ്പെടാനുള്ള അവരെല്ലാരും കൈപോക്കാൻ പറഞ്ഞപ്പോ ഞാൻ കൈപോക്കിയതാ. ഇനി ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമില്ല. ഫോൾവാഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഫോൾസ് അഷുറൻസ് ഓഫ് സാൽവേഷൻ എന്നുള്ളതാണ്. എന്നോ ഒരിക്കൽ കൈപൊക്കിയത് കൊണ്ട് അങ്ങ് ചെന്നോളും, അതല്ലെങ്കിൽ ഒരു സിന്നേഴ്സ് പ്രയർ പ്രാർത്ഥിച്ചത് കൊണ്ട് അങ്ങ് ചെല്ലും എന്നുള്ളതായ ഒരു ചിന്ത. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മൾ പറയണം, പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞാളിന്റെ കല്യാണം വന്നുവല്ലോ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് വന്നതല്ല. അത് 100%, 101% അത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നതാണ്. പക്ഷെ അടുത്തത് ഉത്തരവാദിത്വമാണ്. എന്ത്? അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന കറക്റ്റായിട്ടുള്ള വാക്ക്, ഫോർ ദ മാരേജ് ഓഫ് ദ ലാംബ് ഹാസ് കം ആൻഡ് ഹിസ് ബ്രൈഡ് ഹാസ് മെയ്ഡ് ഹേഴ്സെൽഫ് റെഡി. മെയ്ഡ് ഹേഴ്സെൽഫ്. അപ്പോൾ ഈ യഹൂദന്മാരുടെ ഇടയിലെ വിവാഹത്തെ കുറിച്ചുള്ള അവരുടെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബ്രൈഡ് എന്ന് പറഞ്ഞാലും ശരിക്കും വൈഫ് എന്ന് പറയുന്ന വാക്കുമാണ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നത്. സ്ത്രീ എന്ന വാക്ക് ഉപയോഗിക്കാം, വൈഫ്, ബ്രൈഡ് എന്ത് വാക്കും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ബ്രൈഡ്, വൈഫ്, സ്ത്രീ, സ്ത്രീ എന്ന് പറയുമ്പോൾ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സ്ത്രീ, സ്ത്രീയും തന്നെ തന്നെ ഒരുക്കിയിരിക്കുന്നു, ഗുണ എന്നുള്ളൊരു വാക്കാണ്. അപ്പോൾ ബ്രൈഡായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്, വിവാഹിതയാകുന്നതായ മറ്റൊരവസ്ഥയുണ്ട്. ഇതിനിടയ്ക്കുള്ള കുറച്ച് ടൈമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള ഈ ടൈമാണ് നമ്മളുടെ ഒരുക്കത്തിന്റെ സമയം എന്ന് പറയുന്നത്. അതായത് വിവാഹ നിശ്ചയം മുതൽ വിവാഹം വരെയുള്ള സമയം, അത് നമ്മളുടെ ഭൂമിയിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനുള്ളതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ തന്നെ ഒരുക്കാൻ വേണ്ടി. ആർക്ക്? മണവാളന് വേണ്ടി, നമ്മളെ തന്നെ ഒരുക്കാൻ വേണ്ടിയാണ് ഈ സമയം. കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു. അപ്പ കല്യാണത്തിന് എന്ന് പറയുമ്പോഴും കുഞ്ഞാട് എന്ന വാക്ക്, കുഞ്ഞാടെന്നുള്ള വാക്ക് ശരിക്കും വെളിപ്പാട് പുസ്തകത്തിന്റെ 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കണ്ടിരിക്കുന്നത്, ഞാൻ സിംഹാസനത്തിന്റെ ഈയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. എ സ്ലെയിൻ ലാംബ്. അപ്പൊ ഈ ലാംബ് എന്ന് പറയുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു വാക്കാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിന്റെ കുഞ്ഞാട്. എന്താണ് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ, ഇത് യഹൂദന്മാർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഈജിപ്തിലുണ്ടായിരുന്ന ജനങ്ങൾ അവരുടെ വീണ്ടെടുപ്പിനു വേണ്ടി കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും രക്തം പുരട്ടുവാൻ അവരുടെ ആടിനെ അറുത്ത് ആ രക്തം പുരട്ടിയത് കൊണ്ടാണ് സംഹാരദൂതൻ കടക്കാതെ അവർ മിസ്രയീമിൽ വീണ്ടെടുപ്പ് പ്രാപിച്ചത്. അപ്പൊ വീണ്ടെടുപ്പിനു വേണ്ടി അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് ഈ കുഞ്ഞാട് എന്ന് പറയുന്ന സിമ്പൽ പെട്ടെന്ന് തന്നെ ഈ ഇസ്രായേൽ മക്കൾക്ക്, യഹൂദന്മാരായ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുന്നത് ഇത് ദൈവത്തിന്റെ കുഞ്ഞാടാണ്, നിങ്ങളുടെ കുഞ്ഞാടല്ല, ദൈവത്തിന്റെ കുഞ്ഞാട്. നിങ്ങൾ പെസഹയുടെ ഓർമ്മയ്ക്കായി എന്നും കുഞ്ഞാടിനെ അറുക്കുമല്ലോ. എന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞാടിനെ അറുക്കുവാൻ പോവുകയാണ്. അതാണ് ഈ നിൽക്കുന്ന യേശു. ഇതാണ് അവിടെ പറയുന്നത്. ഇസ്രായേൽ മക്കൾക്ക് യേശുവിനെ പെസഹ കുഞ്ഞാട് എന്ന നിലയിൽ യേശുവിന്റെ ശിഷ്യന്മാർക്ക് മനസ്സിലായി. പെസഹായുടെ ദിവസം തന്നെ നമ്മൾ കാണുന്നത് യേശു കർത്താവ് ശിഷ്യന്മാര് ഒരുമിച്ച് പെസഹ ആചരിക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ആവശ്യമാണ്, എങ്കിലും ഞാൻ പെട്ടെന്ന് പറയുകയാണ്. പെസഹ ആചരിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരുമിച്ച് ഈ പെസഹ കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാര്യം പെസഹ പഴയ ഉടമ്പടിയുടെ അടയാളമാണ്. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അവൻ പാനപാത്രം എടുത്തു കൊടുത്തു, വാങ്ങി പങ്കിട്ടു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാകാം. പിന്നെ അവൻ അപ്പം എടുത്തു. അപ്പൊ ആദ്യം ഭക്ഷണം കഴിച്ചു, ആടിനെ കൊന്ന ആടിന്റെ ആ ഇറച്ചി കഴിച്ചു. അതെല്ലാം പെസഹയുടെ കാര്യങ്ങളാണ്, അത് പഴയ ഉടമ്പടിയാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാന് ഈ പെസഹയിൽ നിന്ന് ഭക്ഷിക്കുകയില്ല. എന്താ കാരണം? ഇനി ഒരു പുതിയ ഉടമ്പടി വരികയാണ്, ആ ഉടമ്പടിയിൽ അറുക്കപ്പെടുന്നത് ഞാനാണ്. ഇപ്പോൾ നിങ്ങൾ പെസഹ കുഞ്ഞാടിന്റെ ഇറച്ചി നിന്നല്ലോ. പിന്നെ അവൻ അപ്പം എടുത്ത് നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം. പിന്നെ അവൻ പാനപാത്രം എടുത്തു. അപ്പൊ ഒരു ഭക്ഷണം കഴിഞ്ഞതാണ്. യഹൂദന്മാരുടെ അന്നത്തെ പശ്ചാത്തലം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, എല്ലാ ആണ്ടിലും പെസഹ ആചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്റർ ടെസ്റ്റമെന്റൽ പീരിയഡിൽ, അതിന്റെ അന്ത്യപാദത്തിൽ, അതായത് യേശുവിന്റെ കാലഘട്ടത്തോട് ചേർന്നുള്ള സമയങ്ങളിൽ, മശിഹൈക പ്രതീക്ഷ ഒത്തിരി അധികമായ ഒരു സമയത്ത് പെസഹയുടെ ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ അവരൊരു അപ്പം എടുത്ത് മാറ്റിവെക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, പറയും, ഈ അപ്പം മശിഹയുടെ അപ്പമാണ്. അങ്ങനെ അവർ അപ്പം എടുത്ത് മാറ്റിവെക്കുക അന്നത്തെ ഒരു പതിവാണ്. പിന്നെ അവൻ അപ്പം എടുത്തെന്ന് പറയുന്നത് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു ആ അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇനി മശിഹയുടെ അപ്പം നിങ്ങൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല. കാരണം മശിഹ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്നതായ എന്റെ ശരീരം. അതിനുശേഷം പാനപാത്രം എടുത്തിട്ട് അവർക്ക് കൊടുത്തു. നേരത്തെ പറഞ്ഞു വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ, ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത്. ഒരേ അധ്യായത്തിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. അവിടെ പറയുന്നത് ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ പുതിയ നിയമത്തിന്റെ രക്തം. പുതിയ നിയമത്തിന്റെ എന്ന് പറയുമ്പോൾ പുതിയ പുസ്തകത്തിന്റെ എന്നുള്ള അർത്ഥമല്ല, പുതിയ ഉടമ്പടിയാണ്. This is the blood of my new covenant.
ആ പുതിയ ഉടമ്പടിയിലൂടെ യേശു പെസഹ കുഞ്ഞാടാവുകയാണ്. ആ യേശുവിന്റെ ക്രൂശുമരണത്തിലൂടെയാണ് നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ എന്ന് നമുക്ക് കേൾക്കാൻ വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ യേശു പെസഹ കുഞ്ഞാടാണ്, നമ്മുടെ പെസഹ കുഞ്ഞാട്. ഈജിപ്തിലൊരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടാണ് സംഹാരദൂതൻ അവരെ സ്പർശിക്കാതിരുന്നതെങ്കിൽ, കാൽവറി ക്രൂശിൽ യേശുവാകുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. അവന്റെ രക്തത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. അത് പുതിയ ഉടമ്പടിയാണ്. ഇറ്റ് ഈസ് ദ ന്യൂ കവനന്റ്. ഇനി റിഡംഷൻ റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു ടേമാണ് ഈ കുഞ്ഞാട് എന്ന് പറയുന്നത്. വീണ്ടെടുപ്പുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഓൾഡ് ടെസ്റ്റമെന്റ് വന്നതാണ്, വീണ്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടേമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ രക്ഷ അല്ലെങ്കിൽ റിഡംഷൻ സാധ്യമായത്. അങ്ങനെ റിഡംഷൻ സാധ്യമായെങ്കിൽ നമ്മളെ റിഡീം ചെയ്തിട്ട് കർത്താവ് വെറുതെ അങ്ങ് വിടുകയല്ല. എന്താണെന്നറിയാമോ, റിഡീം ചെയ്ത് ഓക്കെ നീ പാപത്തിൽ കിടക്കുകയായിരുന്നില്ല, എന്നാ പിന്നെ നീ എന്തോന്ന് വെച്ചാൽ ചെയ്യ, ഞാനിപ്പോ നിന്നെ ഇതുവരെയുള്ള പാപത്തിൽ നോക്കി ഞാൻ നിന്നെ വിടുവിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്യ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയല്ല. രക്ഷിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ അവന്റെ മണവാട്ടിയാക്കുവാനും റിലേഷനിലേക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ്. റിലേഷൻ റിലേഷനിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പ് കൊണ്ട് അർത്ഥമില്ലാതെയായി പോകും. എന്നാൽ ദൈവവുമായിട്ടുള്ള റിലേഷൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻ ഒരു ഭാര്യാഭർത്തൃ ബന്ധം പോലെയാണ്. പക്ഷേ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോഴും നമുക്കുണ്ടായ ആദ്യത്തെ റിലേഷൻ അതല്ല. കാര്യം കർത്താവ് നമ്മളെ വീണ്ടെടുക്കുന്നതിന് മുമ്പ് അവൻ നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. He is the maker. യെശയ്യാവിന്റെ പ്രവചനം അതിന്റെ 54-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഭയപ്പെടേണ്ട നീ ലജ്ജിച്ചു പോകയില്ല, ഭ്രമിക്കേണ്ട നീ നാണിച്ചു പോകയില്ല, നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും, നിന്റെ വൈധവ്യത്തിലെ നിന്ന് നീ ഓർക്കയില്ല, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം, ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന 2 വാക്കുകളുണ്ട്, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം ആഗ്രഹിച്ചത് ഈ ഒരു ബന്ധത്തിൽ മനുഷ്യൻ വളരണമെന്നായിരുന്നു. God really wanted to consider us or take us as his partner, wife, bride, even when he created us. അവന്റെ കൂടെ വാഴുവാൻ, അവന്റെ കൂടെ ജീവിക്കുവാൻ, അവന്റെ കൂടെ അവന്റെ ഭവനത്തിൽ വാഴുവാനായിട്ടാണ് അവൻ നമ്മളെ ഉണ്ടാക്കിയത് തന്നെ. എന്നാൽ സൃഷ്ടിയിൽ തന്നെ നമ്മളെ ദൈവികമായി അവന്റെ പങ്കാളിയാക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചെങ്കിലും, even though when he created us he wanted to see that we are becoming his bride or even wife, നമ്മൾ അത് നശിപ്പിച്ചു കളഞ്ഞു. കാരണം പാപം ചെയ്ത് നമ്മളെ ഭാര്യയാക്കുവാൻ കൊള്ളാത്ത നിലയിലേക്കായി പോയി. പിന്നീട് നമ്മളെ വീണ്ടും ആ ഭാര്യാപദവിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവന് യോജിക്കുന്ന ഒരു മണവാട്ടിയാക്കി നമ്മളെ രൂപപ്പെടുത്തിയാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടെടുപ്പ് അനിവാര്യമാകുന്നത്. പാപിയായ ഒരു മനുഷ്യനെ വിശുദ്ധനായ ദൈവത്തിന് അവന്റെ പങ്കാളിയാക്കുവാൻ, ജീവിത പങ്കാളിയാക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും, അവന്റെ പാപങ്ങളിൽ നിന്ന് അവനെ മുക്തിപ്പെടുത്തി അല്ലെങ്കിൽ വിടുവിച്ച് വിശുദ്ധനാക്കി തീർത്തിട്ടാണ്
എന്ത് ചെയ്യുന്നത്? അവന്റെ ഭാര്യയാക്കി തീർക്കുന്നത്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന കാര്യം അത് തന്നെയാണ്. നമ്മൾ കണ്ടല്ലോ അവിടെ ഏഴാമത്തെ വാക്യത്തിൽ കുഞ്ഞാളിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. എങ്ങനെയാ ഒരുക്കിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. അപ്പൊ അവിടെ കാണുന്നത്, ലെറ്റ് അസ് റിജോയ്സ് ആൻഡ് ദ ബ്രൈഡ് ഹാസ് മെയ്ഡ് ഹെർസെൽഫ് റെഡി, ഇറ്റ് വാസ് ഗ്രാൻഡഡ് ഹെർ ടു ക്ലോത് ഹെർസെൽഫ് വിത്ത് ഫൈൻ ലിനൻ ബ്രൈറ്റ് ആൻഡ് പ്യുവർ. ആ ശുദ്ധി, വിശുദ്ധി, ആ വിശുദ്ധിയാണ് ബ്രൈഡിന്റെ വസ്ത്രം എന്ന് പറയുന്നത്. കാരണം വിശുദ്ധി ധരിച്ച ഒരു ബ്രൈഡിനെ മാത്രമേ വിശുദ്ധനായ മണവാളന് യോജിക്കുന്നതായിട്ടുള്ളൂ, അവളെ മാത്രമേ വിവാഹം കഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ കർത്താവ് ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ ജീവിത പങ്കാളിയാക്കുവാൻ കൊള്ളാവുന്ന നിലയിൽ ആദം ഹവ്വമാര് അവന്റെ കാന്തയാകുവാൻ, ബ്രൈഡാകുവാൻ യോഗ്യരായിരുന്നു. കാര്യം അവർ വിശുദ്ധരായിരുന്നു, ദൈവ സംസർഗം സാധ്യമായിരുന്നു, അവരുടെ ആത്മാവിൽ കളങ്കമില്ലായിരുന്നു, അവരുടെ ആത്മാവ് ശുദ്ധമായിരുന്നു. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ ബ്രൈഡായിത്തീരണമെങ്കിൽ നമ്മൾ ശുദ്ധി പ്രാപിക്കേണ്ടതുണ്ട്. അതിനാണ് യേശു കർത്താവ് സൃഷ്ടാവ് മാത്രമല്ല വീണ്ടെടുപ്പുകാരനുമായി തീർന്നത്. അവൻ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത് അവന്റെ മണവാട്ടിയാക്കുവാൻ അവന് പ്രസാദം തോന്നി. അങ്ങനെ ആദ്യം ദൈവം സൃഷ്ടാവായി, പിന്നെ വീണ്ടെടുപ്പുകാരനായി. വീണ്ടെടുപ്പുകാരനായവനാണ് നമ്മുടെ മണവാളനാകുന്നത്. വീണ്ടെടുപ്പ് കഴിയാതെ മണവാളനാക്കുവാൻ, അവന് നമ്മുടെ മണവാളനാകുവാൻ കഴിയുകയില്ല. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട വീണ്ടെടുപ്പുകാരനെ മണവാളൻ എന്ന വാക്ക് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ നമ്മള് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 22-ാം അധ്യായം മാത്യു ചാപ്റ്റർ 22 രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു മണം ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ. അപ്പൊ കല്യാണം, കല്യാണം എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് വധുവിനെ ഒരുമിച്ച് താമസിപ്പിക്കുകയാണ്, അതാണ് അവിടെ നടക്കുന്നത്. 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 6-ാം വാക്യം, അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന ആർപ്പ് വിളി ഉണ്ടായി. അതേ അധ്യായത്തിൽ തന്നെ അതിൻ്റെ 10-ാം വാക്യത്തിലും അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ആ ഭാഗം മുഴുവൻ വായിക്കുന്നത് അതുപോലെ മണവാളൻ, മണവാട്ടി എന്ന നിലയിലാണ്. അപ്പോൾ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഇപ്പോൾ നമ്മുടെ മണവാളനായിരിക്കുകയാണ്. അപ്പോൾ ആദ്യം അവൻ സൃഷ്ടാവായിരുന്നു, പിന്നെ അവൻ വീണ്ടെടുപ്പുകാരൻ ഇപ്പോൾ മണവാളനായിരിക്കുകയാണ്. എന്നാൽ മണവാളൻ ഇനി ഭർത്താവായിട്ട് വരികയാണ്. ആൻഡ് ഹസ്ബൻഡ്, ഇറ്റ് ഈസ് എ ബ്രൈഡ്, ഹി ഈസ് എ ബ്രൈഡ് ഗ്രൂം ആൻഡ് ഹി ഈസ് എ ഹസ്ബൻഡ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് നമ്മൾ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ തുലവും ചുരുക്കമാണ്. നമ്മളുടെ ഇവിടെയൊക്കെ നമ്മുടെ പശ്ചാത്തലത്തിൽ കല്യാണം ആലോചിക്കും, പിന്നെ ആരെങ്കിലും കൂടി ഉറപ്പിക്കും, അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുനാൾ കഴിയുമ്പോൾ കല്യാണം നടക്കും. ഇവര് തമ്മിൽ വലിയ ബന്ധമൊന്നും അങ്ങനെ ഒന്നും കാണാറില്ല. ഇപ്പോഴല്ലേ വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉള്ളത്, പണ്ടങ്ങനൊന്നും ഇല്ലായിരുന്നു. പലരും കാണുന്നത് പോലും കല്യാണത്തിന്റെ സമയത്താണ്. അതൊക്കെയാണ് നമ്മുടെ പശ്ചാത്തലം.
എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ബെട്രോത്തൽ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. എന്നാന്ന് ചോദിച്ചാൽ ബെട്രോത്തൽ കഴിയുമ്പോൾ മുതൽ ഏതാണ്ട് ഭാര്യയെ പോലെയാണ്. പക്ഷേ അവര് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, പക്ഷേ മാനസികമായി അവർ ഒന്നായി കഴിഞ്ഞു. അവര് ഭാര്യാഭർത്താക്കന്മാര് തന്നെയാണ്. നമ്മള് മത്തായിയുടെ സുവിശേഷത്തിൽ യോസഫിന്റെ അടിക്കൽ ദൂതൻ വന്ന് സംസാരിക്കുമ്പോൾ അവനിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവള് മറിയയെ വിവാഹം കഴിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തതാണ്, പക്ഷേ ആരൊക്കെയോ പറഞ്ഞറിഞ്ഞു അവളിപ്പോൾ ഗർഭിണിയാണ്, എന്തോ ചെയ്യണമെന്നുള്ള പ്രയാസത്തിലിരിക്കുകയാണ്. ഉപേക്ഷിച്ചാലോ, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല, എന്നാ ഉപേക്ഷിക്കാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ ദൂതൻ വന്നിട്ട് പറയുന്നത്, യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ നീ വിസമ്മതിക്കേണ്ടെന്ന. നീ കല്യാണം കഴിക്കണമെന്ന് ആലോചിച്ചൊക്കെ ഇരിക്കുന്ന കൊച്ചല്ല, നിന്റെ ഭാര്യയായ. അതാണ് യഹൂദ പശ്ചാത്തലം. യഹൂദന്മാർ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഭാര്യ എന്ന് തന്നെയാണ് കണക്കാക്കിയിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ ഭാര്യയായ മറിയ എന്തന്നെയല്ല, അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. രഹസ്യമായി ഉപേക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരസ്യമായി ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് റീസൺ പറയണം എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നു. എന്നാൽ ഉപേക്ഷണ പത്രം കൊടുക്കാതെ ഉപേക്ഷിക്കുന്നതാണ് രഹസ്യമായി ഉപേക്ഷിക്കുക എന്ന് പറയും. അതിന് വാലിഡിറ്റി ഇല്ല. ഇവന് വേറെ പോയി കല്യാണം കഴിക്കാനും പറ്റില്ല, അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലുള്ള വിവാഹ നിശ്ചയമാണെങ്കിൽ ഡിവോഴ്സ് നോട്ടീസ് കൊടുത്ത് ഡിവോഴ്സ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ബെട്രോത്തിൽ കഴിഞ്ഞതേ ഉള്ളൂ, നമുക്കങ്ങനൊന്നും ഇല്ലല്ലോ. കല്യാണം കഴിക്കുന്നതിന്റെ തലേ ദിവസം, ഇനി കല്യാണം കഴിക്കാൻ പള്ളിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഉപേക്ഷിക്കാം. കല്യാണം ഒഴിഞ്ഞെന്ന് പറയത്തില്ല, കല്യാണം നടന്നില്ലല്ലോ. പക്ഷെ യഹൂദൻ അങ്ങനെയല്ല. ബെട്രോത്തിൽ നടന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി അവന്റെ സ്വത്താണ്, അവന്റെ വകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം വേദപുസ്തകത്തിൽ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ നമ്മൾ കർത്താവുമായിട്ടുള്ള ബെട്രോത്തിൽ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. യേശുവുമായിട്ടുള്ള ബെട്രോത്തിൽ കഴിഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ അവന്റെ വകയാണ്. ബെട്രോത്തിൽ കഴിഞ്ഞ ഒരു പെൺകുട്ടി പിന്നെ അവളുടെ കംപ്ലീറ്റ് വിവാഹ ദിവസം വരെയുള്ള ജോലി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭർത്താവിന് ഇഷ്ടമുള്ളതെല്ലാം അവള് ആ അതെങ്ങനെങ്കിലും മനസ്സിലാക്കും. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കാൻ പഠിക്കും, ആ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ തുന്നി അവള് ധരിക്കും. അദ്ദേഹത്തിന് വേണ്ടി തന്നെ വസ്ത്രം, എങ്ങനെയുള്ള വസ്ത്രങ്ങളാണോ ഭർത്താവിന് ഇഷ്ടമുള്ളത് അതുപോലെയുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കും. പ്രിപ്പയറിങ് ഹേഴ്സെൽഫ് ഫോർ ദ ബ്രൈഡ് ഗ്രൂം. ആ സമയത്ത് അവളുടെ മനസ്സിൽ വേറെ ഒരു ചിന്തയും പോകത്തില്ല. അവൾ എപ്പോഴും ഭർത്താവിനെ മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരു സ്ത്രീ. അവൾ ഭർത്താവിന് വേണ്ടി തന്നെ തന്നെ ഒരുക്കുകയാണ്. ഇനി മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇന്നല്ലേ വാട്സാപ്പും ഫോണും എല്ലാം ഉണ്ടല്ലോ, അന്ന് അങ്ങനൊന്നുമില്ല. ഭർത്താവ് പോയി കഴിഞ്ഞാൽ ഭർത്താവിന്റെ ജോലി എന്താ? ഒരു ദിവസം ചെന്ന് ഭാര്യയെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ അവൾക്ക് താമസിക്കാനുള്ള ഭവനം, ചുറ്റുപാടുകൾ, ജോലി കാര്യങ്ങൾ എല്ലാം ഒരുക്കുക എന്നുള്ളതാണ് മണവാളന്റെ ജോലി. അപ്പം മണവാട്ടി അവളുടെ വിവാഹത്തിന് നോക്കിയിരിക്കുകയാണ്, ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും ഭർത്താവിന് വേണ്ടി ഒരുക്കി കാത്തിരിക്കുകയാണ്. ഭർത്താവ് വരാൻ പോകുന്ന മണവാട്ടിയുടെ തന്നോട് ഒന്നിച്ചുള്ള വാസം ഏറ്റവും സുഖകരമാക്കേണ്ടതിന് എല്ലാം പ്രിപ്പയർ ചെയ്യുകയാണ്. ഇതറിയുമ്പോഴാണ് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാകുന്നത്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ പോകുന്നു, പിതാവിന്റെ അടുക്കൽ പോകുന്നു, ഞാൻ ചെന്ന് നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും.
അപ്പൊ എന്തിനാ പോയിരിക്കുന്നത്? നമുക്ക് സ്ഥലമൊരുക്കാൻ. അത് യഹൂദന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. ആണ് കർത്താവ് ചെയ്യുന്നത്, നിത്യത മുഴുവൻ നമുക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടതിന് അവൻ സ്ഥലമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ സ്ഥലമൊരുക്കുന്നു. മണവാട്ടിയുടെ ജോലി എന്താണ്? തന്നെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ്. ഇനി പണ്ട് കാലത്ത് മണവാളൻ എന്നാ വരുന്നേ എന്നുള്ളത് ആരോടും പറഞ്ഞൊന്നുമല്ല വരുന്നത്. എപ്പ വേണമെങ്കിലും വരാം, സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ എപ്പ വേണമെങ്കിലും വരാം. നമ്മള് ഇവിടെ കാണുന്ന നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടല്ലോ, അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരിക്കുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് പോയി. നോക്കുക, അതിനകത്ത് ആറാമത്തെ വാക്യം വായിക്കുന്നത്, അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. അന്നേരം അറിയുന്നത് മണവാളൻ ദേ വന്നു. ഇതുപോലെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയി നമുക്ക് സ്ഥലം ഒരുക്കി തിരിച്ചു വരുമ്പം ഇന്ന ദിവസം വരുമെന്ന് അതെ കർത്താവ് പറഞ്ഞില്ല, പറയത്തുമില്ല. കാരണം അത് യഹൂദന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് മണവാട്ടിയുടെ ചുമതല എന്താ? ഭർത്താവിന് വേണ്ടി എപ്പോൾ വന്നാലും പോകാൻ ഒരുങ്ങിയിരിക്കും. അർദ്ധരാത്രിക്ക് ഒരു ആർപ്പുവിളി കേട്ടതുപോലെ കർത്താവിന്റെ വരവിന് ഒരു കാഹളം ധ്വനിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ വരും. ഈ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് 24/7 യേശുവിന് വേണ്ടി മണവാളന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമ്മൾ നടത്തുന്നത്. ഈ പശ്ചാത്തലം അറിയുന്നവൻ അങ്ങനെ എപ്പോഴും അവന് വേണ്ടി കാത്തിരിക്കും. ഏത് നിമിഷത്തിലും കർത്താവ് വരാം. ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ മണവാളൻ എപ്പോൾ വരുമെന്ന് ഒരു കാരണവശാലും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. യേശുവും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ പെങ്കൊച്ചാണെങ്കിലും, ഞാൻ ഈ പറയുന്ന ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന, മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയുണ്ടല്ലോ, ആരോടും ചോദിക്കത്തില്ല നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിക്ക് എന്ന് വരാൻ ആ സാധ്യത എന്നൊന്നും ചോദിക്കത്തൊന്നുമില്ല. എന്ന് വേണമെങ്കിലും വരാം. നമ്മുടെ ഒരു വലിയ പ്രശ്നം ഇന്നത്തെ പ്രസംഗങ്ങളൊക്കെ അതും ഇതും എല്ലാം കൂടെ നോക്കിയിട്ട് കർത്താവ് വരാൻ ചിലപ്പോൾ 2019 വരാം, 20 വരാം, 20-ന്റെ 3-ാം മാസത്തിൽ എല്ലാം ഓരോ പ്രവാചകന്മാരും മറ്റുള്ളവരും കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു ദിവസം എങ്ങാണ്ട് കൂടെ സൂര്യൻ എന്തുവാ ഗോളങ്ങളൊക്കെ നേരെ വരുമെന്നോ അന്നേരം വരും, അതുകൊണ്ട് കർത്താവിന്റെ വരവ് ഇന്ന ദിവസം സംഭവിക്കും, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുക, ഇതൊക്കെ പറഞ്ഞ പലരുടെയും പ്രസംഗം. കർത്താവിന്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. നിങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് സമയമൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോൾ വന്നാലും ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ സൂമിന്റെ മുമ്പിലിരിക്കുമ്പോൾ കർത്താവ് വരാം. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രസംഗം മുഴുമിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഐ എം സോറി. കർത്താവ് വരുമ്പം ഈ പ്രസംഗം ഇതൊന്ന് തീർത്തേച്ച് വരണ്ട കർത്താവ്, നിന്റെ വരവിനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് നിന്റെ വരവിനെ കുറിച്ച് ഇച്ചിരി കൂടെ പറഞ്ഞേച്ച് വരട്ടെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പോകും, നിങ്ങളും പോകണം. അതാണ് കർത്താവിന്റെ വരവിന്റെ പ്രത്യേകത, മണവാളന്റെ വരവിന്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് എന്താണ്? എപ്പോൾ വന്നാലും പോകുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും ഒരു ആർപ്പുവിളി കേൾക്കുന്നു, ഒരു കാഹള ശബ്ദം കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ വെളിപാട് പുസ്തകത്തിൽ കണ്ടത്, കുഞ്ഞാടിന്റെ കല്യാണം വരുന്നു, അവന്റെ കാന്തയും തന്നെ തന്നെ മണവാളന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് നമ്മള് കുറച്ചുകൂടെ സമയം കിട്ടുമല്ലോ, ഇച്ചിരി കൂടെ ഒന്ന് ഒരുങ്ങാൻ പറ്റുമോ നോക്ക്. അവൻ ഇഷ്ടമുള്ളത് എന്താണ്, അവന്റെ മനസ്സെന്താണ്, അതാ ഒരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. വെൻ ജീസസ് കംസ്, കർത്താവ് വരുമ്പോൾ എന്നെ കാണുന്നത്, അവന്റെ മുഖത്ത് എന്നെ കാണുമ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടാകണം. ആ കൊള്ളാം, ഇവൻ കാത്തിരുന്നു, ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അവന്റെ വസ്ത്രത്തിൽ കറയൊന്നുമില്ല, ശുദ്ധമായ ശുഭ്രമായ വസ്ത്രം. വസ്ത്രം എന്ന് പറയുന്നത് ജീവിതമാണ്, വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ, നീതിയുള്ള ഒരു ജീവിതം. ദൈവ സ്നേഹത്തിലും ദൈവത്തിന്റെ കൃപയിലും പരിശുദ്ധാത്മ നിറവിലും ഞാനൊരു ജീവിതം ജീവിച്ചാൽ കർത്താവ് വരുമ്പോൾ എന്നെ കാണുമ്പോൾ അവന് ഹൃദയത്തിന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും, ഒരു പുഞ്ചിരി.
അവൻ പറയും യെസ് ഐ എം ഹാപ്പി യു പ്രിപ്പയർഡ് യുവർ സെൽഫ്. ഇന്ന് രാത്രിയിലും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം അതാണ് പ്രിയമുള്ളവരെ, പ്രിപ്പയർ യുവർ സെൽഫ്, നിങ്ങളെ തന്നെ ഒരുക്കുക. ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു എന്നുള്ളത്, അത് നമുക്ക് ഉള്ള വലിയ ഒരു പ്രോമിസാണ്. എന്നാൽ അടുത്തത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. യേശുക്രിസ്തുവിന്റെ നീതി കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്, അത് നമ്മുടെ നീതി കൊണ്ടല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ആരും ചിന്തിക്കരുത് അവരുടെ നീതി കൊണ്ട് ഒരാൾ രക്ഷിക്കപ്പെട്ടെന്ന്. കൃപയാലാണ് മുഴുവൻ ആളുകളും രക്ഷിക്കപ്പെട്ടത്, പ്രവൃത്തിയാലല്ല. അതിന് പ്രവൃത്തികളും കാരണമല്ല. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത് നീതി പ്രവൃത്തി കൊണ്ടല്ലെങ്കിലും നമ്മുടെ പഴയ കാലത്തെ നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടതെങ്കിലും എന്തിനാണ് രക്ഷിക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൽപ്രവൃത്തികൾക്കായിട്ടാണ്. എന്റെ വിശുദ്ധി എന്റെ രക്ഷയ്ക്ക് ഒരിക്കലും കാരണമല്ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്റെ നീതി പ്രവൃത്തികൾ കൊണ്ടല്ല, എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടത് നീതി പ്രവർത്തിക്കാനാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭയായിരിക്കണം നമ്മുടെ സഭ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു നീതി പ്രവൃത്തി കൊണ്ടുമല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്, പക്ഷേ എന്തിനാണ് കർത്താവ് രക്ഷിച്ചതെന്ന് ചോദിച്ചാൽ, സോ ദാറ്റ് വി മേ ഡു ഗുഡ് വർക്ക്സ്. ഗുഡ് വർക്ക്സ് എന്ന് അവിടെ പറയുന്നത് ഡെഡ് വർക്ക്സ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ്. നേരത്തെ നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. അന്നും മാനുഷികമായി ചില നല്ല പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അതൊന്നും ദൈവം കണക്കാക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഡെഡ് വർക്ക്സിന്റെ ഓപ്പോസിറ്റ് ആണ് ഗുഡ് വർക്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ള പ്രവൃത്തി. എന്താണ് ജീവനുള്ള പ്രവൃത്തി? അവൻ നമ്മളെ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ എന്നിൽ ജീവിക്കുന്നു. ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്നത് യേശുവിന്റെ പ്രവൃത്തികളാണ്. അതാണ് എന്റെ നീതി വസ്ത്രം. ഇവിടെയും എന്റെ നീതി യേശുവിന്റെ നീതിയാണ്. എന്നാൽ വീണ്ടെടുപ്പിൽ അവന്റെ നീതി മാത്രമാണ് എന്നെ വീണ്ടെടുത്തത്. ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ യേശു എന്നിൽ ജീവിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വിശുദ്ധ ജീവിതം ജീവിക്കുന്നു. കാര്യം ഇപ്പോൾ വിശുദ്ധനായ കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഞാൻ എന്നെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുമ്പോൾ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള വാക്കിന്റെ പ്രസക്തി അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യമുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു നമുക്കൊന്നും ചെയ്യാനില്ല ബ്രദറെ, എല്ലാം യേശു കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പം നമ്മുടെ നീതി പ്രവൃത്തി ഒന്നും ഒരു വിഷയവുമല്ല. ഞാൻ പറഞ്ഞല്ലോ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ യേശു ജീവിക്കുന്നെങ്കിൽ അവൻ പിന്നെ നീതി പ്രവൃത്തി അല്ലാതെ അനീതിയുള്ള പ്രവൃത്തി ചെയ്യുമോ? എന്താണ് വിശുദ്ധന്മാരുടെ അടയാളം അല്ലെങ്കിൽ വിശേഷ വസ്ത്രം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു? കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുഭ്രവും ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. പ്രിയമുള്ളവരെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ദ ഫൈൻ ലിനൻ ദാറ്റ് ഈസ് ദ റൈച്ചസ് ഡീഡ്സ് ഓഫ് ദ സെയിൻസ്. നമ്മൾ എന്നെ കർത്താവ് വിശുദ്ധീകരിച്ചത് വിശുദ്ധ പ്രവൃത്തി ചെയ്യാനാണ്. ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നത് അലങ്കരിക്കുന്നത് വിശുദ്ധി കൊണ്ടാണ്. അപ്പൊ അവന് അവന്റെ വരവിന് വേണ്ടി ഞാൻ വിശുദ്ധി കൊണ്ട് എന്നെ തന്നെ അലങ്കരിക്കണം. അതെനിക്ക് കഴിയുന്നത് എങ്ങനെയാണ്? എന്റെ സ്വന്തം ശക്തി കൊണ്ടല്ല, യേശു എന്നിൽ ജീവിക്കുന്നത് കൊണ്ടാണ്.
അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിക്കുന്നവൻ വളരെ ഫലം കായ്ക്കും. ആ ഫലം ആരുടെ ഫലമാണ്? മുന്തിരിയുടെ കൊമ്പ് മുന്തിരിയിൽ ചേർന്ന് വസിച്ചാൽ മുന്തിരിയുടെ കൊമ്പ് കായ്ക്കും. നമ്മൾ ആരും പറയത്തില്ല മുന്തിരിയുടെ കൊമ്പ് കായ്ച്ചെന്ന്, മുന്തിരി കായ്ച്ചെന്നേ പറയത്തുള്ളൂ. കാരണം ഫലം മുന്തിരിയുടേതാണ്. ഞാൻ വസിച്ചത് കൊണ്ട് എന്നിലൂടെ ഫലം പുറത്തു വന്നെന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ യേശു എന്നിൽ വസിക്കുന്നുവെങ്കിൽ എന്നിലൂടെ യേശുവിന്റെ പ്രവൃത്തി പുറത്തു വരും. അത് ഞാൻ വസിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ മുന്തിരിയുടെ തണ്ടല്ല, ബ്രാഞ്ചാണ് ഫലം പുറത്തോട്ട് കൊടുക്കുന്നത്. കാണുന്നവര് കാണുന്നത് ബ്രാഞ്ചിനെയാണ്, പക്ഷെ ഫലം മുന്തിരിയുടേതാണ്. അങ്ങനെ തന്നെത്താൻ ഒരുക്കുന്നവന് അവന്റെ വരവിങ്കൽ ഒരു കാരണവശാലും പ്രയാസപ്പെടേണ്ടതായ കാര്യമില്ല. ഇതിനെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുണ്ടെങ്കിലും ഇത് ഒരുക്കത്തിന്റെ ദിനങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായി പറയുന്നത്. അങ്ങനെ ഒരുങ്ങുന്ന ആ ഒരുക്കത്തിൽ കഴിയുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ അവർക്ക് വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ അധ്യായമാണുള്ളത് അതിനകത്ത് 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 മുതലുള്ള വാക്യങ്ങളിൽ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവൻ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അറിയിച്ചത്, സംഭവിച്ചു തീർന്നു, ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു, ദാഹിക്കുന്നവന് ഞാൻ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും, ജയിക്കുന്നവന് അത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്കും മകനുമായിരിക്കും. നോക്കുക, ഏറ്റവും ഒടുവിലായിട്ട് കാണുന്ന കാര്യമാണ് ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. റിലേഷൻ എല്ലാ രീതിയിലുമാണ്. യേശു അവിടെ എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്, ഞാൻ അവൻ്റെ പുത്രനാണ്, അവൻ എൻ്റെ മണവാളനാണ്, ഇല്ലേ? 9-ാമത്തെ വാക്യത്തിൽ കാണുന്നത് അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് പറഞ്ഞു, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. ഗ്ലോറിയസ് ആയിട്ടുള്ള, നോക്ക്, അവൻ എന്നെ ആത്മവിശുദ്ധയിൽ ഉയർന്നൊരു വന്മലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ തേജസ് ഉള്ളതായി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. പിന്നെ അതിന്റെ വിവരണമാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ആ ഗ്ലോറിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പാപിയായിരുന്ന എന്നെ കർത്താവ് അവന്റെ രക്തം കൊടുത്ത് നീതീകരിച്ചു. നീതീകരിച്ച എന്നെ നീതീകരിച്ചിട്ട് ഓക്കെ, ഇതുവരെ ഉള്ളതൊക്കെ ഞാൻ നീതീകരിച്ചു, ഇനി എന്തോ എന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞു പോകുകയല്ല. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നാം അവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടുമെന്ന് പൗലോസ് ചോദിക്കുന്നു. അതായത് ഞാൻ നീതീകരിക്കപ്പെട്ടത് അവന്റെ രക്തത്താലാണെങ്കിൽ നീതീകരിക്കപ്പെട്ട ശേഷം അവൻ എന്നിൽ ജീവിക്കുകയാണ്, അവന്റെ ജീവൻ. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുന്നത്. അപ്പൊ നീതീകരണം എന്നത് ഒരു ഡോർ പോലെയാണ്, അത് കടന്നു വരുന്നവന് രക്ഷയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഒരു വാതിലും ഭിത്തിയെ ചെന്നിടി
ഞാൻ കടന്നു കയറിയത് വിശുദ്ധീകരണം എന്ന വഴിയിലേക്കാണ്. ഇവിടെ ഞാൻ എന്നെ തന്നെ ഒരുക്കുകയാണ്. ആ വിശുദ്ധീകരണത്തിന്റെ പാതയിലൂടെ നടന്ന് 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 ഞാൻ ചെന്നെത്തുന്നത് ഗ്ലോറിയിലേക്കാണ്, തേജസ്കരണത്തിലേക്കാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നീതീകരണത്തിന്റെ പാത കടന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളെ അവൻ മണവാട്ടിയാക്കിയിരിക്കുകയാണ്. നീതീകരണത്തോടുകൂടെ ബെട്രോത്തര് നടന്നു. നീതീകരണത്തോടുകൂടെ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവായി ഏറ്റുപറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവന്റെ മണവാട്ടിയായി തീർന്നു, ബെട്രോത്തര് നടന്നു. പക്ഷേ ഞാനിപ്പോൾ മുന്നോട്ട് നടക്കുകയാണ്. നീതീകരണം കഴിഞ്ഞ ഞാൻ വിശുദ്ധീകരണത്തിന്റെ പാതയിലൂടെ നടന്നു പോവുകയാണ്. എന്റെ കല്യാണം വരിക, ആ കല്യാണം ഗ്ലോറിയാണ്, മഹത്വമാണ്. അവിടെ യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. രണ്ടാമത്തെ വാക്യത്തിൽ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടായി പറയുന്നത്. ഈ പുതിയ യെരുശലേമിലേക്ക് ഈ മണവാട്ടി വരുമ്പോൾ തേജസ്കരണത്തിലേക്കാണ് വരുന്നത്. അപ്പൊ നീതീകരണം കൊണ്ട് മാത്രം നമ്മൾ സംതൃപ്തരാകരുത്. നമ്മൾ ബെട്രോത്തര് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം സംതൃപ്തരാകരുത്. ബെട്രോത്തര് കഴിഞ്ഞിട്ട് ലോകമോഹികളായി വ്യഭിചാരിണികളാകരുത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. എന്റെ ബെട്രോത്തര് കഴിഞ്ഞതാണ് യേശുവുമായിട്ട്. എനിക്കൊരു ഭർത്താവേ ഉള്ളൂ, എനിക്കൊരു മണവാളനേ ഉള്ളൂ. ഇടയ്ക്ക് ലോകത്തെ കാണുമ്പോഴത്തേക്ക് എന്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ഞാൻ വ്യഭിചാരിയാണ്. കാരണം എന്റെ ഭർത്താവിനെ വിട്ട് ഞാൻ ലോകത്തെ നോക്കിയാൽ ഞാൻ വ്യഭിചാരിണിയായി തീരുകയാണ്. അപ്പോൾ എനിക്ക് ഞാൻ എന്നെ തന്നെ ഒരുക്കുകയല്ല, ഞാൻ അവന്റെ മണവാട്ടിയാണെങ്കിൽ ലോകത്തിന് എന്നിൽ സ്ഥാനമില്ല, പണത്തിന് എന്നിൽ സ്ഥാനമില്ല, ലൗകിക മോഹങ്ങൾക്ക് എന്നിൽ സ്ഥാനമില്ല, ജഡത്തിന് എന്നിൽ സ്ഥാനമില്ല. ഞാൻ ഇതിന്റെ പുറകെ പോയാൽ എന്റെ ഭർത്താവായ യേശുവിനെ കളഞ്ഞുവെച്ച് ഞാൻ വ്യഭിചാരം ചെയ്യുകയാണ്. അതുകൊണ്ട് വിശുദ്ധീകരണത്തിന്റെ ഇടുങ്ങിയ പാതയിലൂടെ നടന്ന് തേജസ്കരണത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ നോക്കുകയാണ്. അവിടെ ആ പുത്തൻ യെരുശലേമിൽ, അതിനെക്കുറിച്ചുള്ള വിവരണമൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്, ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അവിടെ. അവൻ വന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ എനിക്ക് ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് പുത്രനുമായിത്തീരും. എന്റെ മണവാളനാണ് അവൻ, എന്റെ പിതാവാണ്, എന്റെ സഹോദരനാണ്, എന്റെ സ്നേഹിതനാണ്, എന്റെ എല്ലാമാണ്. അവിടെ റിലേഷൻ പൂർണ്ണമാവുകയാണ്. അവൻ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം മായ്ച്ചു കളയും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ആ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുവാൻ ഇന്ന് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാനായിട്ട് നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ ഒരു നിമിഷം. നമ്മൾ മണവാട്ടിയാണെന്നത് സാധ്യമാണ്, എന്നാൽ കുഞ്ഞാളിന്റെ കല്യാണം വരുന്നതേ ഉള്ളൂ. ബെട്രോത്തര് കഴിഞ്ഞു. ആ വിവാഹത്തിന്റെ ദിവസം വരെ മറ്റൊരാളെയും ചിന്തിക്കാതെ, ലോകത്തെ മനസ്സിൽ കയറ്റാതെ, പൂർണമായും ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരുടെ നീതി എന്ന വസ്ത്രം ധരിച്ചുകൊണ്ട്, അശുദ്ധിക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാതെ, എന്നെ തന്നെ ഒരുക്കിക്കൊണ്ട്, ശുദ്ധയും നിഷ്കളങ്കയും നിർമ്മലവുമായി എന്നെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ഞാൻ പറയട്ടെ, മണവാളൻ വരുന്നത് നേരത്തെ നോട്ടീസ് കൊടുത്തേച്ചല്ല, അവൻ വരുമ്പോൾ ഒരാർപ്പ് വിളി കേൾക്കും, അത്രേ ഉള്ളൂ. എന്റെ കർത്താവ് വരുമ്പോൾ കാഹളം ധ്വനിക്കും, മരിച്ചവൾ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ടവരായി അവനെ എതിരേൽക്കും. ഇന്ന് ഈ രാത്രിയുടെ യാമത്തിൽ
നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ. നമ്മൾ പ്രിവിലേജസ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, വാഗ്ദത്തം എഴുതി വെച്ചിരിക്കുകയാണല്ലോ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താ? അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.